കേരളത്തിന്റെ സ്വന്തം ലാപ്ടോപ്പ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കൊക്കോണിക്സ് പദ്ധതി വെള്ളത്തിലായി. സർക്കാർ വക 2.5 ഏക്കർ ഭൂമിയും ഈ പദ്ധതിയിൽ സഹായിക്കാമെന്നേറ്റ സ്വകാര്യ കമ്പനി അടിച്ചുമാറ്റി. ലാപ്ടോപ്പ് ജനുവരിയിൽ പുറത്തിറക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. പ്രതിവർഷം 1 ലക്ഷം യൂണിറ്റുകൾ വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് വാങ്ങേണ്ടി വരുമെന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നത്. USD ഗ്ലോബൽ എന്ന കമ്പനിയുടെ നേതൃത്വത്തിൽ സർക്കാർ സ്ഥാപനങ്ങളായ കെൽട്രോൺ, KSIDC എന്നിവരും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയും ചേർന്ന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചിരുന്നു. ഈ പദ്ധതിക്കായി കെൽട്രോണിന്റെ ഉടമസ്ഥതയിലുള്ള മൺവിളയിലെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് നിർമ്മാണശാലയും 2.5 ഏക്കർ സ്ഥലവുമാണ് USD ഗ്ലോബലിന് കൈമാറിയത്. പ്രതിമാസ വാടക തുക കെൽട്രോണിന് നൽകാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും USD ഗ്ലോബൽ അതിലും വീഴ്ച വരുത്തി. മുൻ IT സെക്രട്ടറി എം ശിവശങ്കറിന്റെ സ്വപ്ന പദ്ധതിയായി അവതരിപ്പിച്ച ഒന്നായിരുന്നു കൊക്കോണിക്സ്. KSIDCയിൽ നിന്ന് സർക്കാർ ഗ്യാരണ്ടിയായി കോടിക്കണക്കിന് രൂപ നൽകിയിരുന്നു. ലാപ്ടോപ്പ് വിപണിയിലിറക്കി 7 മാസം കഴിഞ്ഞിട്ടും മാർക്കറ്റിലോ സ്കൂളുകളിലോ ഇത് എത്തിയിട്ടില്ല. സ്കൂളുകളിലേക്ക് ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളുടെ ആവശ്യമുണ്ടായിട്ടും ഇപ്പോഴും മറ്റു ബ്രാൻഡുകളാണ് വാങ്ങുന്നത്. പ്രതിവർഷം 2.5 ലക്ഷം ലാപ്ടോപ്പ് നിർമ്മിക്കാനുള്ള ശേഷിയിലാണ് കെൽട്രോണിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിട്ടു നൽകിയത്. ഇന്ത്യയിൽ ആദ്യമായി ചിപ്പ് അസംബ്ലി യൂണിറ്റ് ഉപയോഗിച്ച് ലാപ്ടോപ്പുകൾ നിർമ്മിക്കുമെന്നായിരുന്നു ശിവശങ്കർ കെൽട്രോൺ തൊഴിലാളികളോട് പറഞ്ഞത്. പക്ഷേ ലാപ്ടോപ്പിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം തന്നെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് കൂട്ടിച്ചേർക്കുകയാണ്. കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ കെൽട്രോണിന് ശേഷിയുണ്ടായിരിക്കെയാണ് USD ഗ്ലോബലിനെ കൂട്ടുപിടിച്ച് ഇങ്ങനെയൊരു പദ്ധതി തുടങ്ങിയത്. സർക്കാരിന്റെ കോടികൾ വിലമതിക്കുന്ന 2.5 ഏക്കർ സ്ഥലം സ്വകാര്യ സ്ഥാപനം അടിച്ചുമാറ്റിയതിനെ കുറിച്ച് ഇപ്പോൾ അന്വേഷണമില്ല. അതിലുപരി ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിനെക്കുറിച്ച് സർക്കാരിന് മിണ്ടാട്ടവുമില്ല.